ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ചെയ്യാൻ പോണ റെസിപ്പി പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ ജീരകം, രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക്, നാലഞ്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേറ്റവും കൂടുതൽ ഫ്ലേവർ വരുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടിയാലും കുഴപ്പമില്ല. ഇനി ഈ മസാല തണുത്തതിന് ശേഷം അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റിവെക്കണം. നമുക്ക് വേറൊരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ, 1 സ്റ്റാർ അനൈസ്, 2 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഇനി അത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത്, 4-5 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. 1/2 kg ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ചിക്കൻ വെന്ത് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടിയാണ്. നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത്. ഇനി കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.